ആദ്യമായി ഫ്ലൈറ്റ് യാത്ര ചെയ്തൊരു അനുഭവമാണ് കഴിഞ്ഞ വീഡിയോയിലൂടെ നമ്മൾ പങ്കുവെച്ചത്. ഇന്നത്തെ വീഡിയോയിൽ ആദ്യമായിട്ട് നമ്മൾ ചെന്നൈ എന്നൊരു വലിയ പട്ടണത്തെ ഒരു സൈഡിൽ നിന്ന് മാത്രമാണ് ചുറ്റിക്കാണാൻ സാധിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ രാത്രിയും പകലുമായിട്ട് കുറച്ച് അനുഭവങ്ങളുണ്ട്, അതൊക്കെയാണ് പങ്കുവയ്ക്കാൻ പോണത്. ചെന്നൈ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയ ശേഷം ആദ്യം തന്നെ ഒരു ചായ കുടിക്കുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ലക്ഷ്യം. ഈ ഒരു ചായക്കട അന്വേഷിച്ച് തന്നെ കുറേ നടന്നു. പിന്നെ ആദ്യമായി ഫ്ലൈറ്റിന് യാത്ര ചെയ്ത ആ ഒരു അനുഭവം, അതൊക്കെയാണ് കഴിഞ്ഞ വീഡിയോയിലൂടെ നമ്മൾ പങ്കുവെച്ചത്. ആ വീഡിയോ കാണാത്തവർക്കായിട്ട് വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അവിടെ നിന്ന് അതിത് കണ്ടിട്ട് ശേഷം ഈ വീഡിയോ കാണാവുന്നതാണ്. അങ്ങനെ ചായ കുടിച്ചതിന് ശേഷം ആദ്യം പോകുന്നത് മറീന ബീച്ചിലേക്കാണ്. ചെന്നൈ നഗരത്തിൽ നിന്നും 12 കിലോമീറ്ററോളം ദൂരെ ബംഗാൾ തീരത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായിട്ടുള്ളൊരു ബീച്ചാണ് മറീന ബീച്ച്. ലോകത്തിലെ തന്നെ നഗരങ്ങളിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ ബീച്ച് കൂടിയാണ് മറീന ബീച്ച്. അപ്പോൾ ഒന്നാമത്തെ ഏതാണെന്നൊരു സംശയം തോന്നും. അത് കാലിഫോർണിയയിലെ ഓഷ്യൻ ബീച്ചാണ്. കൗതുകം ലേശം കൂടുതലായതുകൊണ്ട് തന്നെ തിരകളുടെ വീഡിയോ എടുക്കാനായിട്ട് ഗോപ്രോ തിരയടിക്കുന്നിടത്ത് തന്നെ കൊണ്ട് കുത്തിവെച്ചു. കടലമ്മ കള്ളി എന്ന് എഴുതി വെക്കുന്ന പോലെ ഗോപ്ര ആ സ്ഥാനത്ത് കൊണ്ട് വെച്ചപ്പോഴത്തേക്കും തിരക്കും അത് വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. ഒന്ന് രണ്ട് തിരകൾ തഴുകി തലോടിപ്പോയി മൂന്നും നാലും ഗോപ്രോ എടുത്തുകൊണ്ട് പോകാനും തുടങ്ങി. അപ്പം ചാടി പിടിച്ചുകൊണ്ട് മാത്രം ഈ വീഡിയോസ് എല്ലാം കിട്ടി. മറീന ബീച്ചിൽ അസ്തമയം കാണാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ അധികം നേരം അവിടെ ചിലവഴിച്ചില്ല. അതിനുശേഷം റൂം അന്വേഷിച്ച് പോന്നു. അന്ന് ഫ്രഷായിട്ട് വീണ്ടും ഞങ്ങൾ ഇറങ്ങി. സാധനം കണ്ടിട്ട് നമ്മുടെ ചില്ലി ഗോപിയൊക്കെ പോലെ തന്നെയാണ് നമുക്കൊന്ന് കഴിച്ചു നോക്കാം. പോട്ടെ പോട്ടെ, പക്ഷേ പുറത്ത് ചില്ലി ഗോപിയുടെ സെയിം ഫ്ലേവർ. പക്ഷേ ഇത് നല്ല ഫിഷ് ആയതുകൊണ്ടായിരിക്കും നമുക്ക് ഈ ടേസ്റ്റ് കിട്ടുന്നത്. ഗൈസ്, അങ്ങനെ നമ്മൾ തെണ്ട് കണക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മുളക് ബജി കടയിലെത്തിയിരിക്കുകയാണ്. കടയെന്ന് വേണേൽ പറയാം. അപ്പോൾ അത് ലൈവായിട്ട് ഫ്രഷായിട്ട് എടുത്ത് തന്നേക്കുന്നതാണ്. പിന്നെ അതിൻ്റെ കൂടെ അതെ ചമ്മന്തിയാണ്. ടേസ്റ്റൊക്കെ നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. സ്പെഷ്യലാന്ന് നമുക്ക് പറയാം കേട്ടോ. ഗൈസ്, സ്വാഗതം. ഞങ്ങൾ അങ്ങനെ ചെന്നൈ വന്നിട്ട് ഇത് ആദ്യത്തെ ദിവസമാണ്. അപ്പോ നമ്മൾ മറീന ബീച്ചിൽ പോയി ഇന്നലെ. അതിനുശേഷം അതിനടുത്ത് തന്നെയുള്ള മറീന പാലസ് എന്നുള്ളൊരു ഹോട്ടൽ റൂം എടുത്തു. അത്യാവശ്യം നല്ലൊരു റൂം തന്നെയാണോ? ഇപ്പൊ സാധാരണ എല്ലാരും പറയുന്ന പോലെ തന്നെ രാവിലെ ഞങ്ങൾ ഇന്നലെ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആകെ അലമ്പായിയാണ് കിടക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അത്യാവശ്യം ഇവിടേക്ക് ഒന്ന് കറങ്ങുന്നു. പിന്നെ നമ്മളിവിടെ വന്നതിൻ്റെ ഒരു കാര്യമുണ്ട്, അത് ഞാൻ പറഞ്ഞില്ലല്ലോ. അതിപ്പോൾ കഴിഞ്ഞ വീഡിയോ പറയണമെന്നാണ് ഓർത്തത്, പക്ഷേ അതിനുള്ള സാഹചര്യം കിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വീഡിയോയിൽ അത് ഷെയർ ചെയ്യുകയാണ്. പലരും ചോദിച്ചു ഞാൻ ഇനി വല്ല പ്രവാസി ജീവിതത്തിന് പോവുകയാണോ എന്ന് ആദ്യത്തെ പോസ്റ്റ് കേട്ടപ്പോൾ. ഏയ്, നമ്മളതൊന്നുമല്ല എന്നുള്ളത് ഇപ്പം മനസ്സിലായല്ലോ. അപ്പോൾ ഞങ്ങൾ പോകുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടേ, ഇതേ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന സനീഷിൻ്റെ എൻ്റെ വിസയുടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. നമ്മുടെ മലേഷ്യൻ വിസയുടെ ഒരു ഇൻ്റർവ്യൂ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചെന്നൈയിലാണ് മലേഷ്യൻ എംബസി വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഞാനിങ്ങനെ പോരുവാന്ന് പറഞ്ഞപ്പോൾ അരുണും എൻ്റെ കൂടെ വരുവാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ട്രാവൽ പ്ലാൻ ചെയ്തതാണ്. അതുകൊണ്ടാണ്, അല്ലാതെ അരുണ് നാട് വിട്ട് പോകുന്നൊന്നുമല്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷം കേട്ടോ. അപ്പോൾ കേരളത്തിൽ ഏതായാലും നല്ല മഴയും വെള്ളപ്പൊക്കവും എല്ലാം അറിയാം. അതുകൊണ്ട് തന്നെ ഇവിടെയും മഴ പെയ്തിട്ടുണ്ട് കേട്ടോ ഇന്ന് രാവിലെ. അപ്പം ഇനി
ഇവിടുത്തെ കാഴ്ചകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറീന ബീച്ചിൽ ഇനി ഏതായാലും പോകുന്നില്ല. ഞങ്ങൾ ഇവിടെ വന്നപ്പോഴൊക്കെ ആണെങ്കിലും ഈ ഒരു അത്യാവശ്യം നല്ല ക്ലീനിങ് കാര്യമുള്ള ഒരു ഹോട്ടൽ തന്നെയാണ്. ഞാനൊക്കെ വന്നെന്ന് പറഞ്ഞിട്ടുണ്ടെ കാലം മുഴുവൻ മണ്ണൊക്കെ ആയിട്ടാണ്, ഷൂ എല്ലാം എല്ലാം മണ്ണൊക്കെ ആയിട്ടാണ് ഇവിടെ വന്ന് കയറിയത്. അപ്പോൾ ഇതാണ് ഇന്നലെ ഞങ്ങൾ ഇവിടെ സ്റ്റേ ചെയ്തിരുന്ന അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത റൂം. അപ്പോൾ ഞങ്ങൾ ഏതായാലും റൂം വെക്കേറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ 11 മണിക്കാണ് അവിടെ എംബസി ചെല്ലേണ്ടത്. അപ്പോൾ ഏവർക്കും ബാക്കിയുള്ള വീഡിയോകൾ കാണാം. അപ്പോൾ ഒരിക്കൽ കൂടി സ്വാഗതം, ഞാൻ അരുൺ കുമാർ. അപ്പോൾ എങ്ങനെയാ വീഡിയോയിലേക്ക് പോകല്ലേ? ഞങ്ങളിപ്പോൾ നിൽക്കുന്ന കറക്റ്റ് പ്ലേസ് എന്ന് പറഞ്ഞാൽ പെരിയ തെരുവ്, ബീച്ച് ഗേറ്റ്. അപ്പോൾ അവിടെയാണ് ഈ മറീന പാലസ്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും ചെറിയ രീതിയിലൊക്കെ മഴ തൂളിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ നല്ല തിരക്കൊക്കെയാണ്. അങ്ങനെ ഞങ്ങളിത് ഓഫീസിന് മുമ്പിലെത്തി. ഇപ്പോൾ വന്ന ഒരു വഴി എന്ന് പറഞ്ഞിട്ടുണ്ടേ ഒരു വേറെ ലെവൽ സ്ഥലം തന്നെ കേട്ടോ. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല ഇങ്ങനെയാണോ ഒരു സംഭവം എന്നൊക്കെ, നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ളൊരു അവസ്ഥയാണ്. ഇപ്പോൾ വന്ന് കണ്ട് ഇപ്പം എനിക്കതൊരു ഭയങ്കര അത്ഭുതമായിട്ടാട്ടോ തോന്നുന്നത്. വലിയൊരു റെസ്റ്റോറൻറ്റിലുള്ള വർക്കുകളൊക്കെ അടിപൊളി കേട്ടോ. ഒരു റെസ്റ്റോറൻ്റ് കയറിയപ്പോൾ ആ ഹാ ഹാ ഇത് സൈക്കിളുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഇതൊരു ഡെമോ ഉണ്ടാക്കിയേക്കുന്നേ ഉള്ളൂ. അതായത് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈക്കിളിൽ നിന്ന് യാതൊരു കാരണവും ഇതിനകത്ത് എടുത്തിട്ടില്ല, ജസ്റ്റ് കമ്പി ഇതൊക്കെ ആയിട്ട് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഞങ്ങൾ അവിടെ നിന്നുള്ള ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇവിടെ വന്ന് ഫുഡ് കഴിച്ചു. ഇപ്പോൾ വന്ന് നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരുവള്ളൂർ ശാലയിലാണ്. അപ്പോൾ ഇവിടുന്ന് MGR ഫിലിം സിറ്റിയിലേക്ക് പോകാനായിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഓലയിൽ ഒരു ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 2-3 മിനിറ്റിനുള്ളിൽ അവിടെ എത്തും. എന്നിട്ടൊരു വീഡിയോ കൊടുക്കണം. ഏറ്റവും ആദ്യത്തെ വലിയ കെട്ടിടം, ഏറ്റവും ആദ്യത്തെ വലിയ കെട്ടിടം 14th floor. അപ്പോൾ അതാണ് LIC ഇത് വരുന്നത്. ആ ഫുള്ള് ബിൽഡിംഗ് LIC ഇതാണ്, LIC ഫുൾ. ആ ഒരു LIC കെട്ടിടം ആട്ടോ നമ്മൾ അവിടെ കാണുന്നത്. ഈ ദൂരെ ആ കാണുന്നത്. ഇപ്പം ഞങ്ങൾ ചെന്നൈയിൽ തന്നെ 1000 lights 1000 വിളക്ക് എന്ന സ്ഥലത്താണ്. അതിപ്പം ഇപ്പോൾ കടന്നു പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടേ അണ്ണ ഫ്ലൈ ഓവർ. അപ്പോൾ ചെന്നൈയിൽ തന്നെ ആദ്യത്തെ ഫ്ലൈ ഓവർ കടന്നാണ് ഞങ്ങളിപ്പോൾ പോന്നേക്കുന്നത്. ബ്രിട്ടീഷ് കാലത്തുള്ള ബിൽഡിംഗ് യൂസ് ചെയ്തിട്ടില്ല കൺട്രോളിൽ. അവർക്കത് നന്നാക്കി കൊണ്ട് നമ്മൾ വീണ്ടും മറീന ബീച്ചിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ പോകുന്നത് എഗ്മോർ മ്യൂസിയത്തിലേക്കാണ്. അപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റ് മ്യൂസിയവും റൈറ്റ് മറീന ബീച്ച്.
ഇതൊരു 70 കൊല്ലത്തിന് മുമ്പ് അല്ലേ ഉണ്ടാക്കിയ ബിൽഡിംഗ്. സ്റ്റാച്ചു ആരുടെയാ? ആദ്യത്തെ ഗവർണർ, ബ്രിട്ടീഷ് ഗവർണർ. ഓ, പുള്ളിനേക്ക് എന്തിനാ ഇവിടെ കൊണ്ടുവച്ചേ? ഞാൻ എവിടെയോ കണ്ടു. ആണോ? ഇപ്പൊ നമ്മള് എത്തിച്ചേർന്നിരിക്കുന്നത് പാരീസ് കോർണറിലാണ്. അവിടെ എന്നെ ഉള്ള ശരിക്കും പേര് മറ്റും എന്താ? പേര് മറ്റും പാരീസ് പാരീസ് കോർണർ ഇത് ഏരിയ. ഇപ്പോഴത്തെ ലെഫ്റ്റ് സൈഡ് ഹൈക്കോർട്ട്. ഹൈക്കോർട്ട് ഈ ഒരു സൈഡ് നമ്മൾ ഹൈക്കോർട്ടിന്റെ ഭാഗമാണ്. ബർമ ബസാർ. ബർമ ബസാർ. അപ്പൊ നമ്മള് അത്യാവശ്യം ഏറ്റവും വലിയ, അത് ചെന്നൈയിലല്ലേ, ചെന്നൈയിൽ തന്നെ അത്യാവശ്യം ഏറ്റവും വലിയുള്ള ബർമ ബസാറിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇവിടുന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ, പാരീസ് തൊട്ട്. അപ്പൊ ഇവിടെ തൊട്ടെന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ കാണുന്ന കുറെ ഡോളൊക്കെയാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ബർമ ബസാർ ഫുള്ളായിട്ടൊന്ന് കാണുക, എന്തൊക്കെയാണുള്ളത് എല്ലാ ഐറ്റം കിട്ടുമെന്ന് പറയാൻ. ഇപ്പൊ നമ്മൾ ദൂരെ നിന്ന് കണ്ട LIC കെട്ടിടത്തിന്റെ മുമ്പിലാട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ എന്നാ വെച്ചാൽ ഈ റോട്ടിലെ തന്നെ ഏറ്റവും ആദ്യത്തെ ഒരു ടവറാണത്. ഇപ്പം നമ്മൾ വന്ന് നിൽക്കുന്ന നോർത്ത് മദ്രാസ്. അടിപൊളി. ഇതെല്ലാം ഒരുപാട് പഴക്കമുള്ള കെട്ടിടങ്ങളാണെന്ന് തോന്നുന്നു ഇപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം കണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടേ ഒരു പോസ്റ്റ് ഓഫീസ്, അത് പഴയ ബ്രിട്ടീഷ് കെട്ടിടമാണ്. ഇതെല്ലാം ബർമ ബസാറിൻ്റെ ഭാഗമാട്ടോ. ഈ ഒരു റൈറ്റ് സൈഡ് ഫുള്ള് ചെറിയ ചെറിയ കടകളാണ് നമ്മൾ ഈ കാണുന്നത്. ആ, ഇപ്പം നമ്മൾ യു ടേൺ ചെയ്ത് അവിടെ ഇറങ്ങുന്നതാണ്. ഏത് എത്തിയിരിക്കുകയാണ്. ടാബുകളുടെ മേല റെക്കോർഡായിട്ട് ഇറക്കാം. കുറേ സാധനങ്ങളൊക്കെ ഫ്ലിപ്പ് ഇത് ഗോപ്രോ വീഡിയോ വീഡിയോ യൂട്യൂബ് യൂട്യൂബ് ഓട്ടോ വിളിച്ചങ്ങ് പോയാലോ
രണ്ട് ദിവസം കഴിയുമ്പോൾ അവിടെ ചെല്ലും. അന്നാ പിന്നെ ഫ്ലൈറ്റ് ആണോ നല്ലത്? മീറ്റർ ചാർജ് വേണ്ടേ? മീറ്റർ.